ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ അരവി സി സി ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് PSC LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം 2 2/3 വിക്രമം കാണും. അപ്പൊ നമ്മളിതിനെ മിശ്ര ഭിന്നം മാറ്റുക, 2 2/3 രണ്ടിനെ 3 ഗുണിക്കുക, 2 × 3 6, 6 2 8/3 എന്നാവും. ഇതിന്റെ വിക്രമം കണ്ടാൽ മതി, 8/3 വിൽക്രമം, അതായത് റെസിപ്രോക്കൽ കാണണം. വിൽക്രമം കാണുക എന്ന് പറഞ്ഞാൽ അംശവും ഛേദവും മാറ്റി മാറ്റിയിട്ട്, അംശവും ഛേദവും മാറ്റി മാറ്റിയിട്ട്. അപ്പൊ 8/3 വിൽക്രമം 3/8. വാങ്ങിയ വില 50 രൂപ, വിറ്റ വില 40 രൂപ, നഷ്ടശതമാനം കാണണം. നഷ്ടശതമാനം കാണാനുള്ള സൂത്രവാക്യം, നഷ്ടശതമാനം സമം വാങ്ങിയ വില കുറയ്ക്കണം വിറ്റ വില ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതിൽ വാങ്ങിയ വില എത്ര? 50 കുറയ്ക്കണം വിറ്റ വില 40 ബൈ വാങ്ങിയ വില 50 ഇൻറ്റു 100. 50 40 കുറച്ച 10/50 ഇൻറ്റു 100. 50 ഉം 100 ഉം മേടിച്ചു വെക്കുമ്പോൾ 1 50 50 2 50 100. 10 × 20 കുടിച്ചാ, 10 × 2 കുടിച്ചാ 20. നഷ്ടശതമാനമാണ് 20%. ചോദ്യം, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന വാഹനം ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ വേഗത 90 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് നമുക്ക് തന്നിട്ടുള്ള വേഗത. അതായത് ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലൂടെ സഞ്ചരിക്കുന്നത്, നമുക്ക് ഒരു മിനിറ്റിലാണ് കാണുന്നത്. അപ്പോ കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ നമ്മള്, ഇത് മിനിറ്റ് ആവണമെങ്കിൽ കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ മീറ്റർ പ്രതി മിനിറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 50/3 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ 90 × 50/3 ഇത് വെട്ടി ചുരുക്കുമ്പോൾ 1 3 3 30 3 90 ഇത് ഗുണിക്കുമ്പോൾ 3 5 15 2 0, അതായത് 1500. ഇപ്പൊ നമുക്ക് കിട്ടിയത് 1500 മീറ്റർ ആണ് പ്രതി മിനിറ്റ് എന്ന് കിട്ടി. അതായത് ഒരു മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കും. നമുക്ക് ചോദ്യത്തിൽ ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്, ഒരു മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കും. 1/2 + 3/5 - 1/10 ഇത് ചെയ്യണമെങ്കിൽ ഛേദങ്ങൾ ഒരുപോലെയല്ല, ഛേദങ്ങൾ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ലസാവ് കാണണം, 2 × 5 × 10 × ലസാവ് കാണണം, 2 5 10. ഇതിൽ 3 പോണ സംഖ്യ ഇല്ലയാ, അപ്പൊ 2 എണ്ണത്തിൽ 5 ലും 10 ലും പോണ സംഖ്യ 5 ഉണ്ട്. 2 നമുക്ക് 5 പൂല, അപ്പൊ 2 ഇറക്കിയിടുക, 5 ൽ 5 1 തവണ 5, 10 ൽ 5 2 തവണ 5. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ 1 1 1 എന്ന് വരും. അപ്പോ ലെസ്സാകൂ ഈ സംഖ്യകൾ കുണിക്കുക, 5 × 2 = 10. അതായത് ഈ സംഖ്യകളൊക്കെ നമ്മൾ 10 ആക്കി മാറ്റണം. ഇപ്പൊ ഇവിടെ 10 ആവണമെങ്കിൽ × 5 ചെയ്യണം, ഇവിടെ 10 ആവണമെങ്കിൽ × 2 ചെയ്യണം, ഇത് 10 തന്നെയാണ്. അപ്പൊ നമ്മൾ 5 കൊണ്ട് അംശത്തിനെ കുണിച്ചാൽ 5/5 × 2 = 10 പ്ലസ് 2 കൊണ്ട് 3 കുറിച്ച 6/2 × 5 = 10 കുറയ്ക്കണം 1/10 അതുപോലെ ഇറക്കിയിട്ട്. അപ്പൊ ഛേദങ്ങൾ ഒരുപോലെ ആയി. അപ്പൊ നമ്മൾ അംശങ്ങൾ 5 ഉം 6 ഉം കൂട്ടി 11 11 കുറച്ചു, 10/10 10/10 എന്ന് പറഞ്ഞാൽ ഉത്തരം 1. ചോദ്യം, 15 തൊഴിലാളികൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേരെ കൂടുതൽ നിയമിക്കണം? 15 തൊഴിലാളികൾ 10 ദിവസം കൊണ്ട്, 15 × 10 / 6 ദിവസം കൊണ്ട് തീർക്കാൻ, 6 കൊണ്ട് ഹരിക്കുക, എത്ര പേരെ കൂടുതൽ നിയമിക്കണം? അപ്പൊ നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക, 15 × 10 150/6 ഹരിച്ചു കഴിഞ്ഞാൽ 25. എത്ര പേരെ നിയമിക്കണം എന്നുള്ളത് 25 പേരാണ് വേണ്ടത്, 25 പേർ. ചോദ്യം, എത്ര പേരെ കൂടുതൽ നിയമിക്കണം? അപ്പൊ ആദ്യം എത്ര ആളുണ്ടായിരുന്നു, 15, ഇപ്പൊ എത്ര ആള് വേണം, 25. അപ്പൊ കൂടുതലായി നിയമിക്കേണ്ടത് 25 എന്ന് 15 കുറയ്ക്കുക, ഉത്തരം 10 പേരാണ് കൂടുതൽ വേണ്ടത്. ചോദ്യം, 0.2 square, ഇതിൽ നമ്മള് 2 സ്ക്വയർ കാണുക, 2 സ്ക്വയർ 4. ഇനി ദശാംശത്തിന് ശേഷം എത്ര അക്കമുണ്ട്, 1 അക്കം. സ്ക്വയർ കാണുമ്പോ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക, 1 × 2 ഗുണിച്ചാൽ 2, അതായത് 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം, വലത്തിന് ഇടത്തോട്ട് 2 സ്ഥാനം. അതിനുള്ള ഒരു സ്ഥാനമുണ്ട്, 2 സ്ഥാനത്തിന് നമ്മൾ 0 ചേർക്കുക, ഉത്തരം 0.04. ചോദ്യം, 2 സംഖ്യകളുടെ തുക 11, അവയുടെ ഗുണനഫലം 24, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണും. അപ്പൊ 2 സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സും വൈയും വിചാരിക്കുക, തുക 11. അപ്പൊ എക്സ് + y = 11 എന്നറിയാം.
അവയുടെ ഗുണനഫലം 24, അതായത് എക്സ് ഇൻറ്റു വൈ സമം 24. നമ്മൾ കാണേണ്ടത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് എക്സ് മൈനസ് വൈ ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ കാണാം. അത് കാണാൻ സൂത്രവാക്യം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy എന്നൊരു സൂത്രവാക്യം ഉണ്ട്. നമുക്ക് ഇതിൽ വരെ കൊടുക്കുക, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ 11, അപ്പൊ 11 സ്ക്വയർ മൈനസ് 4xy, 4 ഇൻറ്റു എക്സ് വൈ ലെവൽ 24. 11 സ്ക്വയർ 11 ഇൻറ്റു 11 121 കുറയ്ക്കണം, 4 ഇൻറ്റു 24 കുറച്ചാൽ 96 എന്ന് വരും. ഇത് കുറച്ച് കഴിഞ്ഞാൽ 25 എന്ന് വരും. ഇപ്പൊ നമുക്ക് കിട്ടിയത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ എക്സ് മൈനസ് വൈ എങ്ങനെ കാണും? ഇതിന്റെ റൂട്ട് കാണുക, 25 റൂട്ട് 5. നമുക്ക് കാണേണ്ടത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എക്സ് മൈനസ് വൈ കിട്ടി 5. ചോദ്യം, 1 1/2 + 1/4. നമുക്ക് ഇത് ആദ്യം ചെയ്യാം, 1/2 + 1/4. ഇത് ചെയ്യണമെങ്കിൽ 2 × 4 ലസവം കാണുക, 2, 4 ലസവം കാണുക. 2 പോണ സംഖ്യ 2 ആണ്, 1 × 2 2 × 2 4. ഇനി ഒന്നുമില്ല, നമ്മള് ലസാവു കാണാൻ, എൽസിഎം കാണാൻ, 2 × 2 ലസാവു 4, എൽസിഎം 4. അപ്പൊ ഇനി 1 ഇതിന് നമുക്ക് ഈ 2 4 ആവാൻ ഇവിടെ 2 കൊണ്ട് കുടിക്കണം. ഈ 4 എന്നുള്ളത് പിന്നെ മാറ്റണ്ട, 4 തന്നെയാണ്. അപ്പൊ നമ്മൾ 2 അംശവും ചെയ്ത് കുടിക്കുക, 2 × 1 2/2 × 2 4 പ്ലസ് 1/4 അതുപോലെ ഉണ്ട്. ഇപ്പൊ എന്തായി, ഛേദങ്ങൾ ഒരുപോലെ, അതിനാണ് നമ്മൾ ചെയ്തത്. ഇനി 1 ഇത് തമ്മിൽ കൂട്ടുക, 2 കൂട്ടിക്കഴിഞ്ഞാൽ 3/4. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 നമുക്ക് ഇവിടെ ഛേദങ്ങൾ ഒരു, ഇവിടെ ഛേദം 1 ഛേദം ഒരുപോലെ അല്ല, ഛേദം ഒരുപോലെ ആക്കാം. ഈ 1 നമുക്ക് എന്താ, 4/4 എന്ന് എഴുതാം, 4/4 1. അപ്പൊ എന്തായി, ഛേദങ്ങൾ ഒരുപോലെയായി, മൈനസ് 3/4 സമം. ഇപ്പൊ ഛേദങ്ങൾ ഒരുപോലെ, ഈ 4 × 3 കുറയ്ക്കുക, 1/4. ചോദ്യം, 6, 8, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മള് ഇതിന്റെ ലസവ് കണ്ടാൽ മതി, 6, 8, 15 ലസവ് കാണുക. നമുക്ക് ഇതിൽ 3 പോണ സംഖ്യ ഇല്ല, അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഇപ്പൊ 6, 8 പോണത് ഏതാ, 2 കൊണ്ട് ഹരിക്കുക. 3, 2, 6, 4, 2, 8 15 രണ്ട് പോയില്ല, 15 ഇറക്കിയിടുക. ഇനി നമുക്ക് 3, 15 പോണ സംഖ്യയാണ് 3. 1, 3, 3 4 പോയില്ല, 4 ഇറക്കിയിടുക. 5, 3, 15 ഇനി 4, 5 പോണ സംഖ്യ ഇല്ല. അപ്പൊ ലസാവ് കാണാൻ ഈ സംഖ്യകളൊക്കെ പാടെ ഗുണിക്കുക, 2 × 3 × 4 × 5 2 × 3 6 × 4 × 5 120. അടുത്ത ചോദ്യം, 2/3 + 4/5 2 1/2 എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് 2/3 + 4/5 ഇതിന്റെ 2.5 എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണിക്കുക വേണ്ടത് ഇൻറ്റു 2.5. ഇത് കൂട്ടാൻ വേണ്ടിട്ട് ഈ അംശവും ഈ ഛേദം കൂടി ഗുണിക്കുക, 2 × 5 = 10 പ്ലസ് ഈ ഛേദവും ഈ അംശം കൂടി കുടിക്കുക, 3 × 4 = 12 ബൈ ഛേദങ്ങൾ തമ്മിൽ കുടിക്കുക, 3 × 5 = 15 ഇൻറ്റു ഇതിനെ മിശ്ര ഭിന്നം മാറ്റുക, 2 × 2 4, 4 × 1 = 5/2 10 ഉം 12 കൂട്ടിയ 22/15 × 5/2 ഇത് നിർദ്ധാരണം, ഇത് വെട്ടിച്ചുടുക്കുക ചെയ്ത് ഉത്തരം കിട്ടും. 1 5 5 3 5 15 1 2 2 11 2 22 അപ്പൊ അംശം 11 × 1 11 ഛേദം 3 × 1 3. അടുത്ത ചോദ്യം, ഏത് സംഖ്യയുടെ 40% 80? ഉത്തരം കണ്ടുപിടിക്കാൻ 80 × 40% എന്ന് പറഞ്ഞാൽ 40/100 അതിന്റെ വ്യുക്രമിടുക, 100/40 ഇത് ലഘൂകരിച്ചാൽ മതി. വെട്ടി ചുരുക്കുമ്പോൾ 1 40 40 2 40 80 40 കൊണ്ട് വെട്ടി ചുരുക്കി, ഇനി 2 × 100 200/1 എന്ന് പറഞ്ഞാൽ 200. കൂട്ടുകാരെ, നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്, ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്ക് താങ്ക് യു, ബൈ, സീ യു.